പാഠപുസ്തകത്തിലും ഇന്ത്യക്ക് പകരം ഭാരത് എന്നാക്കും. NCERT ഉപസമിതി ശിപാർശ അംഗീകരിച്ചു. ചരിത്ര പഠനത്തിലും മാറ്റം കൊണ്ടുവരും. പാഠപുസ്തകം തിരുത്തി എഴുതുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമായി. 12-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിനാണ് ഇന്ത്യക്ക് പകരം ഭാരത് എന്നാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഉപസമിതികൾക്ക് രൂപം നൽകിയിരുന്നു. CIISEC അധ്യക്ഷനായ ഉപസമിതി ഒറ്റക്കെട്ടായിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ചരിത്ര പഠനത്തിനും കാതലായ മാറ്റം സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട്. NCERT ഈ ശുപാർശ എഴുതിയിരിക്കുന്ന ശുപാർശ വെക്കുന്നത് ഈ രാഷ്ട്രപതി ഭവനിലെ വിരുന്നിനൊക്കെ വളരെ മുമ്പാണ്. സിലബസ് എഴുതുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കാനാണ് കമ്മിറ്റി ആക്കിയത്. ആ കമ്മിറ്റി പറഞ്ഞു ഏജ് ഓൾഡ് 7000 പേരാണ് ഭാരതം എന്ന് പറയുന്നത്. ആ പേര് നീക്കുകയല്ല ചെയ്തത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് ഭാരതം എന്ന് പഠിപ്പിക്കുക 12-ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് പിള്ളേർ ഇന്ത്യ എന്നോ ആഫ്രിക്ക എന്നോ എന്ത് വേണേലും ഏഷ്യ എന്നോ എന്ത് വേണേലും നമുക്ക് പ്രശ്നമല്ല. പാഠപുസ്തകം തിരുത്തി എഴുതുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായി. പുതിയ തലമുറയുടെ ബോധത്തിൽ നിന്ന് ഇന്ത്യ എന്ന പദം മായ്ച്ചു കളയുകയും RSS മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ നിർവചനം പുതിയ തലമുറയുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നതിന്റെ ഭാഗമായി പേരിൽ തന്നെ ഈ മാറ്റം കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്ത വർഷം മുതൽ പുറത്തിറങ്ങുന്ന പാഠപുസ്തകങ്ങളിലാണ് ഇന്ത്യക്ക് പകരം ഭാരത് എന്നാക്കുന്നത്. BJP അധികാരത്തിലെത്തുമ്പോഴെല്ലാം പാഠപുസ്തകം തിരുത്തി എഴുതുക അവരുടെ പതിവാണ്. ചരിത്രത്തെ വരുതിയിലാക്കി സ്വന്തം ഭാവി ഭദ്രമാക്കുകയാണ് ഇതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.